بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على من أرسل رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد، بهمان بطة أستاذ ماري بري بطة ودياتي غلي مجمع وفي كولج اندى أسمبلي لانا نمر ورمج بودي ركضة الله سبحانه وتعالى അവനെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഔന്നിത്യമേകിയതായ മേഖലയിൽ വിദ്യാർത്ഥികളായിട്ട് അല്ലെങ്കിൽ ദീനിൻ്റെ സേവകരായിട്ട് അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഈ ഒരു സന്ദർഭത്തിൽ വിദ്യാർത്ഥികളാവുന്ന നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതായ ചില വിഷയങ്ങളിലേക്കാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് നിഅമത്തുകൾ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അള്ളാഹു നമുക്കൊരുപാട് നിഅമത്തുകൾ നമ്മുടെ വൈയക്തിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, കലാപരമായിട്ട് ഏതെല്ലാം മേഖലകൾ അള്ളാഹു ഒരുപാട് നിഅമത്ത് നമുക്ക് നൽകുമ്പോഴും അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് ഇൽമിന്റെ മേഖലയിൽ നമ്മെ അള്ളാഹു തയ്യാറാക്കി നിർത്തിയെന്നത് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നൂറാകുന്ന വഹിയാകുന്ന ഇൽമ് അള്ളാഹുവിന്റെ തെരഞ്ഞെടുത്ത അമ്പിയാക്കളിലൂടെ, ആ അമ്പിയാക്കളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഉലമാക്കളിലൂടെ, അതിന്റെ ഒരു ഹാദിമായിട്ട് അല്ലെങ്കിൽ ഹാദിമീങ്ങൾപ്പെട്ട ഒരാളായിട്ട് അള്ളാഹു നമുക്ക് അവസരം നൽകപ്പെടുമ്പോൾ അതൊരു യാദൃശ്ചികമല്ല, മറിച്ച് പഠിച്ചവന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസവും ഒരു അഭിമാനബോധവും നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു അഭിമാനബോധം എന്ന് പറയുന്നത്? നമ്മുടെ ഉത്തരവാദിത്വം തിരിച്ചറിയാൻ വേണ്ടി കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കോടാനുകോടി മനുഷ്യർക്കിടയിൽ, 700 കോടി വരുന്ന ലോക മനുഷ്യർക്ക് ജനങ്ങൾക്കിടയിൽ 200-ൽ താഴെ കോടി മനുഷ്യർ അള്ളാഹു ഈമാൻ കൊണ്ട് അനുഗ്രഹിക്കുമ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ തന്നെ 73 വിഭാഗമായി ചിന്തിച്ചു തീറുമ്പോ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും എവിടെ നിലനിന്നോ അവിടെയാണ് അവിടെ രക്ഷപ്പെടുന്നൊരു വഴിയെന്ന്, രക്ഷപ്പെടുന്നൊരു വിഭാഗമെന്ന് പരിചയപ്പെടുത്തി അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ ഒരു ഭാഗമായി നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി. ആ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ കേരളീയമായ സംവിധാനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു ഭാഗമാവാൻ അള്ളാഹു നമുക്ക് അവസരമേകി. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമപ്രായക്കാരായ ആളുകൾ ഒരുപാട് അവസരങ്ങളും സാധ്യതകളും നിലനിൽക്കുന്നിടത്ത് നിന്ന് ആ സമപ്രായക്കാരിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇൽമിന്റെ വഴിയിലേക്ക് തെരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. ഇതൊരു യാദൃശ്ചികതയോ ഒരു സ്വാഭാവികതയോ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറെ പഠിക്കുന്നു, നാട്ടിൽ വെച്ചുകൊണ്ടുള്ള സുഹൃത്തുക്കൾ അവരുടെ ഡിഗ്രിയും അവരുടെ പ്ലസ് ടുവും ഡിഗ്രിയും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളും ഇവിടെ പഠിക്കുന്നതിലപ്പുറം അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടെ നമുക്ക് ഈ ഒരു സംവിധാനത്തെയും ഈ ഒരു മേഖലയെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ അനുഗ്രഹിക്കുന്നു. മാത്രമല്ല, അതിൽ വല്ലാത്ത ഈ ഒരു ചിന്തക്ക് തന്നെ വലിയ പുണ്യമുണ്ടെന്ന് തിരിച്ചറിയാം. ഇതൊരു കേവലം യാദൃശ്ചികതയല്ല. ഒരു വ്യക്തിയെ വലിയ പണ്ഡിതനാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ വിചാരിച്ചാലും അത് നടക്കുന്നില്ല. എന്നാൽ ആരും വിചാരിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമിന്റെ മേഖലയിലേക്ക്
അള്ളാഹു അനുഗ്രഹിക്കുക, അള്ളാഹു അനുഗ്രഹിക്കുന്ന ആളുകളെ ഖൈറ് കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളെ അള്ളാഹു കൊണ്ടുവരികയാണ്. വലിയ വലിയ ബിസിനസ്സുകൾ ഉണ്ടാവാം, വലിയ വലിയ ഉന്നത ഉദ്യോഗങ്ങൾ ഉണ്ടാവാം, ഒരുപാട് ഇടപെടലുകളും രാഷ്ട്രീയ സാമൂഹികമായിട്ട് ഉയർന്ന മേഖലയിൽ ഇടപെടാൻ ഒരുപാട് അവസരങ്ങളുണ്ടാവാം. പക്ഷെ ഇൽമ് എന്ന് പറയുന്ന ഇതുകൂടെ നമുക്കുണ്ട് എങ്കിൽ, ഈ വെളിച്ചം നമ്മുടെ കൽബിലേക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത് ലഭിക്കാനുള്ള വഴിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന പടച്ച റബ്ബ് ഏറ്റവും കൂടുതൽ എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ആ തിരിച്ചറിവിലേക്ക് ഞാൻ എത്തണമെന്നുള്ളത്. മയ്യുരിദില്ലാഹു ബിഹി ഫഖഹു ഫിദ്ദീൻ, എല്ലാവരും പറയുന്ന ഹദീസാണ്. അള്ളാഹു ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ ദീനിൽ ജ്ഞാന നൽകുമെന്നാണ് ഹബീബായ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത ഒരു അവസരമാണ്. ഞാനിപ്പോൾ നിലനിൽക്കുന്ന ഒരു ബോധത്തോടുകൂടെ അവസരങ്ങളെ മുതലാക്കാൻ, അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ പോലും ഇന്ന് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയ സന്ദർഭം, ഇത് അവസരമായിട്ട് ഉപയോഗപ്പെടുത്തി വിശാലമായിട്ട് പഠിക്കാനും ഉയരാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി നേരിടാനിരിക്കുന്നതായ ഒരു സമൂഹം, അല്ലെങ്കിൽ നമുക്ക് നേരിടേണ്ടതായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ സന്ദർഭത്തില് ഇതിന്റെ ചതിക്കുഴികൾ വീണുപോയിക്കൊണ്ട് നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിന് ഒരിക്കലും ഉണ്ടാവാതെ, ഇതിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട് നമുക്കാവുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ദീനിന്റെ സേവകരും സഹായികളുമായിട്ട് അള്ളാഹുവിന്റെ സഹായികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ളൊരു അവസരമായിട്ടാണ് നമ്മുടെ ഈ മുത്തഅല്ലിമായിട്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട കാലം, ഈ വാഫി വിദ്യാഭ്യാസ കാലഘട്ടത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർവമേഖലകളിലും ഇൽമാർജിക്കാനുള്ളതായ സംവിധാനങ്ങൾ എന്നുണ്ട്, അതിനുള്ളതായ പ്രോത്സാഹനം നമുക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭം അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. മാത്രമല്ല, നമുക്കാവുന്ന രീതിയിൽ വലിയ വലിയ വെല്ലുവിളികൾ ഇനി വരാനിരിക്കുകയാണ്. വലിയ വലിയ വെല്ലുവിളികൾ, ആശയപരമായിട്ട് സംഘടനകൾ വരാനിരിക്കുന്ന സന്ദർഭത്തിൽ, അവിടെയൊക്കെ നമ്മൾ കൃത്യമായി ബുദ്ധിയോടുകൂടെ, അല്ലെങ്കിൽ നമുക്ക് അള്ളാഹു നൽകിയതായ ഇൽമിന്റെ വെളിച്ചുപയോഗിച്ചുകൊണ്ട് അവിടെ പ്രതിരോധിക്കേണ്ടതുണ്ട്. സമൂഹത്തിന് ഈ നന്മയുടെ വഴി പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന ആളുകളെ ഹിദായത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ബാധ്യത നമുക്കാണ്, നാം മാത്രമാണ് എന്ന തിരിച്ചറിവോടുകൂടെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നീട്ടുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നതായ ഈ ഒരു മേഖല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ സഹായത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തതാ, അള്ളാഹുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തതാ. അതൊരു കൃത്യമായ തൗഫീഖിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു മനുഷ്യൻ ഇൽമിന്റെ മേഖലയിലായിട്ട്, അതല്ലെങ്കിൽ ദീനിന്റെ സഹായിയായിട്ട്, വൈജ്ഞാനിക മേഖലകളിലൂടെ ഇൽമിന്റെ സഹായിയായിട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളെ കൊണ്ടും, അപ്രകാരം തന്നെ സമൂഹത്തിന് ഹിദായത്തിന്റെ വഴി കാണിച്ചുകൊണ്ടും ഒരാൾ അവന്റെ ജീവിതകാലം സമർപ്പിച്ചു കഴിഞ്ഞാൽ, അവൻ മരണപ്പെടുമ്പോ അമ്പിയാക്കളോടുകൂടെയാണ്, അമ്പിയാക്കൾക്ക് ഒപ്പമാണ് അവന് സ്വർഗത്തിൽ സ്ഥാനമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വഹീന്റെ പദവി ഒഴികെയുള്ള എല്ലാ പദവികളും ഒരു മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കും. റസൂല പറയുന്നു, മൻജാഅഹുൽ മൗത്ത്, ഒരു മനുഷ്യന് മരണമെത്തി, വഹുവയത്തുലുൽ ഇൽം, അവൻ ഇൽമ് നേടുകയാണ്, ലിയുഹിയ ബിഹിൽ ഇസ്ലാം, ഇസ്ലാമിന് ഹയാത്ത് നൽകാൻ. പല രീതിയിലുള്ളതായ ആരോപണങ്ങളെ കൊണ്ടും തെറ്റിദ്ധരിപ്പിക്കലുകളെ കൊണ്ടും സമൂഹത്തിൽ വല്ലാതെ വളരെ മോശമായ രീതിയിൽ ഇസ്ലാമിക ആശയങ്ങളെ പലരും അവതരിപ്പിക്കുമ്പോൾ, അവിടെ നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ കല ഉപയോഗിച്ചുകൊണ്ട്, നമുക്ക് അള്ളാഹു നൽകിയതായ വ്യത്യസ്തങ്ങളായ സർഗശേഷി ഉപയോഗിച്ചുകൊണ്ട് ദീനിന് വേണ്ടിയിട്ട് നമുക്കാവുന്ന രീതിയിൽ സഹായമർപ്പിക്കാൻ, ആ ദീനിന്റെ ഹയാത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് തയ്യാറാവേണ്ടത്. റസൂല പറയാൻ, ഒരു മനുഷ്യൻ ഇൽമ നേടുന്നത് അവൻ ബിഹിൽ ഇസ്ലാം, ഇസ്ലാമിനെ ഇത് മുഖേന ജീവിപ്പിക്കാനാണ്. നമ്മുടെ ഏതൊരു മേഖലയിലായിരിക്കാം നമ്മുടെ ജീവിതം അള്ളാഹു കണക്കാക്കിയത്. ഉയർന്ന പദവികള് ഭൗതിക രംഗത്ത് ഒരു പക്ഷേ നമുക്ക് അള്ളാഹു കണക്കാക്കിയ പദവിയിലേക്ക് എത്തുമ്പോഴേക്കും, ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കത്തിച്ചു തന്നതായ ഈ വൈജ്ഞാനികമായ വെളിച്ചത്തിലൂടെ സമൂഹത്തിന് വൈജ്ഞാനിക വെളിച്ചത്തിലൂടെ ഇസ്ലാമിന് ഹയാത്ത് നൽകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാ ലിയുഹിയ ബിഹിൽ ഇസ്ലാം, ഇസ്ലാമിന് ഹയാത്ത് നൽകാൻ വേണ്ടിയിട്ട് ഇൽമ തേടുന്ന വഴിയിലായിരിക്കുകയാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ മരണപ്പെട്ടത് എങ്കിൽ, അവനും നബിമാർക്കുമിടയിലെ സ്വർഗത്തിൽ ഒരു പദവിയാണ് വ്യത്യാസമുള്ളതെന്ന് ഹബീബിന തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പദവിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് നുബുവത്തിന്റെ പദവിയാണ്. ആ പദവി ഒരു മനുഷ്യന് ആർജിച്ചെടുക്കാൻ സാധിക്കില്ല, അള്ളാഹു തരുന്നതാ. മറ്റുള്ള രീതിയിൽ അള്ളാഹുവിന്റെ
മുഖറബിങ്ങളായ അമ്പിയാക്കൾക്കൊപ്പം ഒരു മനുഷ്യനെ അവന്റെ ഇഖ്ലാസോടുകൂടെ ദീനിന്റെ ഹയാത്തിന് വേണ്ടിയിട്ട് അവന്റെ യുക്തിയും അവന്റെ സർഗശേഷിയും അവന്റെ കഴിവുകളും അവന്റെ പ്രാപ്തികളും അവൻ സമർപ്പിക്കുകയും അത് നേടിയെടുക്കാനുള്ളതായ വ്യത്യസ്തങ്ങളായ അവസരങ്ങൾ അവൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ലഭിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ലഭിച്ചതായ ഈ ഓൺലൈൻ കാലഘട്ടം എന്ന് പറയുന്നത് വിജ്ഞാനങ്ങളെ തുറന്ന് സമീപിക്കാനുള്ളതായ അല്ലെങ്കിൽ തുറന്ന് നേടിയെടുക്കാനുള്ളതായ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിരിക്കുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. ചതിയുടെയും അല്ലെങ്കിൽ ചതിക്കുഴിയിൽ പെടാതെ അല്ലെങ്കിൽ വിളഞ്ഞ വഴിയിലൂടെ അല്ലെങ്കിൽ ഇതിന്റെ കേവലം ആസ്വാദനത്തിന്റെ വഴിയിലൂടെ നമ്മൾ വ്യതിചലിച്ചു പോവാതെ നാം ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. മൂസിക്കും ബിദ്വാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അള്ളാഹുവിലും അവന്റെ പ്രവാചകരിലും വിശ്വസിക്കുന്ന ഞാൻ എന്റെ സ്ഥാപനത്തെ സ്നേഹിക്കുകയും ഗുരുനാഥരെ ആദരിക്കുകയും ചെയ്യും. വിദ്യ നുകരലാണ് എന്റെ പ്രധാന ലക്ഷ്യം. അതിനായി എന്റെ സമയവും ശ്രമങ്ങളും ഞാൻ ചെലവഴിക്കും. സ്ഥാപന പുരോഗതിയിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. സ്ഥാപനം വൃത്തിയായി സൂക്ഷിക്കുവാനും പൊതുസ്വത്ത് സംരക്ഷിക്കുവാനും ഞാൻ ബാധ്യസ്ഥനാണ്. അതിനായി സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ അംഗീകരിക്കും. ഓൺലൈൻ ക്ലാസുകളിൽ ഉസ്താദുമാരുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായി പങ്കെടുക്കുകയും ചെയ്യും. സഹപാഠി സുഹൃത്തുക്കളെ സഹോദര തുല്യരായി പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും നന്മ പ്രവർത്തിക്കുന്ന ഒരു ഉത്തമ പൗരനായി എന്നുമെന്നും ഞാൻ നിലകൊള്ളും.